നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹൃദ്രോഗത്തിന് പലതരത്തിലുള്ള ചികിത്സകൾ ലഭ്യമാണ്. ചിലർക്ക് മരുന്നുകൊണ്ടുള്ള ചികിത്സകൾ, ചിലർക്ക് ആൻജിയോപ്ലാസ്റ്റി, മറ്റു ചിലർക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയകൾ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ എപ്പോഴാണ് വേണ്ടി വരുന്നത്, എങ്ങനെയാണ് ഇത് നടത്തേണ്ടത്, ഇതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടന്റ് ഹാർട്ട് സർജനായ ഡോക്ടർ എം കെ മൂസ കുഞ്ഞി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഹൃദ്രോഗികളുടെ നിരക്ക് കൂടി വരുന്നുവെന്നാണ് കേരളത്തിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കണക്കുകൾ, അല്ലെ? ഹൃദയ ചികിത്സയ്ക്ക്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ചികിത്സ എപ്പോഴാണ് ബൈപ്പാസ് സർജറി തന്നെ വേണം എന്ന് പറയുന്നത്? ഹൃദയ അസുഖങ്ങൾ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാകെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ഹൃദ്രോഗം ഇന്ന്. അതിൽ ഹൃദയത്തിൻ്റെ രക്തധമനികൾ, കൊറോണറി ധമനികൾ എന്ന് അതിന് പറയുന്നത്, അതായത് ഹൃദയത്തിൻ്റെ പേശികളിലേക്ക് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തധമനികളിൽ കൊഴുപ്പിൻ്റെ അംശം അടങ്ങി അടിഞ്ഞുകൂടി അതിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു. ഈ ബ്ലോക്കുകളെ നീക്കുന്നതിനായി ബൈപ്പാസ് ശസ്ത്രക്രിയയാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. ഡോക്ടർ, പക്ഷേ പലപ്പോഴും ചിലർ പറയുന്നേക്കാം ബൈപ്പാസ് സർജറി എന്ന് പറയുമ്പോൾ പേടിയോടുകൂടി നോക്കുന്ന ആളുകളുണ്ട്. ചിലർ അതുകൊണ്ട് തന്നെ മരുന്നുകൊണ്ട് ഇത് മുഴുവനാക്കാം, കുറേ കാലം മരുന്ന് കഴിച്ചാൽ ഇത് മാറുമോ, ഭേദമാകുമോ എന്ന് ചോദിക്കുന്നേക്കാം. പക്ഷെ ചിലരിൽ ഈ ശസ്ത്രക്രിയ നടത്തി തന്നെ മതിയാവും എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ഒരു ഡോക്ടർ ചെയ്യുന്നത്? കൊറോണറി ധമനിൽ ഈ വരുന്ന ഹൃദ്രോഗത്തിൽ ചിലവർക്ക് നമുക്ക് മരുന്നുകൊണ്ട് ചികിത്സിക്കാം, ചിലവർ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻസ് എന്നുള്ളതിൽ ചികിത്സിക്കാം. എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്ക് ഒന്നോ അതിൽ കൂടുതൽ, ഒന്നിൽ നിന്ന് കൂടുതൽ ബ്ലോക്ക്, പിന്നെ ബ്ലോക്കിൻ്റെ അതിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ നീളം, അതിൻ്റെ അത് എവിടെയാണുള്ളത്, ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് മെയിൻ എന്ന് പറയുന്ന അസുഖം, അല്ലെങ്കിൽ മൂന്ന് ബ്ലോക്ക്, രണ്ട് ബ്ലോക്ക്, അങ്ങനെ പല രീതിയിലുള്ള കോമ്പിനേഷൻസ് ഉണ്ടാവും. ഇതിനൊക്കെ നോക്കി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഒരു രോഗിക്ക് ഏതാണ് ഏറ്റവും ആ ഗുണകരം ചെയ്യാവുന്ന ചികിത്സാ രീതി, ഏറ്റവും ആ രോഗിയുടെ രോഗലക്ഷണം മാറുന്നതിനും ഹൃദയത്തിൻ്റെ പേശികൾക്ക് ഉള്ള ശക്തിയെ നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ലോങ് ലൈഫ് കൊടുക്കുന്നതിന് ഏതാണ് ഓരോ രോഗിക്ക് ഉത്തമമായ ചികിത്സ ആയിരിക്കും എന്നുള്ളതിന് പല രീതിയിലുള്ള ഘടകങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ബൈപ്പാസ് സർജറി തന്നെ വേണമെന്ന് പറയുന്നത്, അല്ലേ? ഡോക്ടർ, മറ്റൊരു കാര്യം, പ്രമേഹ രോഗികളിൽ ബൈപ്പാസ് സർജറിയാണ് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇത് കുറച്ച് കാലം മുമ്പുണ്ടായ ഒരു അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പഠനം നടത്തിയിട്ട് കണ്ടെത്തിയത്, പ്രമേഹ രോഗികളിൽ ആൻജിയോപ്ലാസ്റ്റി ആൻഡ് സ്റ്റെൻറ്റിങ്ങിനേക്കാളും കൂടുതൽ ബൈപ്പാസ് ഓപ്പറേഷനിലാണ് കൂടുതലും ഗുണം ചെയ്യുന്നതും കൂടുതലും കാലം വീണ്ടും ബ്ലോക്ക് വരാതിരിക്കുന്നത് സാധ്യത വരുന്ന സാധ്യത കുറവാണ് ബൈപ്പാസ് ഓപ്പറേഷനിൽ. അതേനേരം ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റ് ഇട്ടാൽ അത്രയും രോഗികളിൽ പിന്നെ പെട്ടെന്ന് ഈ സ്റ്റെൻറ്റ് ബ്ലോക്കാവുന്നതിനുള്ള, രണ്ടാമത് ബ്ലോക്കാവുന്നതിനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് കണക്ക്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. 2006 എനിക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോ കണ്ടായിരുന്നു. എറണാകുളം എളമക്കര എന്നാ വിളിക്കുന്ന. പേര് ജനാർദ്ദനൻ. ഓക്കെ. ഡോക്ടർ ഹരിദാസ് എന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു അന്ന്, അമൃത. അപ്പൊ പുള്ളി ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ സ്മോക്ക് ചെയ്യുമായിരുന്നു. സ്മോക്കിംഗ് ഒഴിവാക്കാൻ പറഞ്ഞ് കുറച്ചു കാലം ഒഴിവാക്കി. അതിനുശേഷം പിന്നെ അത് ബുദ്ധിമുട്ടൊക്കെ മാറി മെഡിസിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് ഞാൻ സ്മോക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് ചെസ്റ്റിനൊരു കെട്ടൽ പോലെ വരുന്നുണ്ട്, നമ്മുടെ സ്റ്റെക്ക് ആവണ പോലെ എനിക്ക് ഇങ്ങനെ തോന്നുന്നു. എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു? രണ്ട് ബ്ലോക്ക് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ. അപ്പൊ വീണ്ടും നിങ്ങള് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടാമത് ആൻജിയോഗ്രാം ചെയ്ത് ഇപ്പത്തെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്ന നടക്കുമ്പോൾ ചെസ്റ്റ് സ്റ്റക്ക് ആവുന്നു, അല്ലെങ്കിൽ നടക്കുമ്പോൾ നെഞ്ചിന്റെ അകത്ത് ഒരു വിഷമം ഉണ്ടാവുന്നു, ഇതൊക്കെ ഹാർട്ടിന് രക്തം വരുന്നത് കുറവാണെന്നുള്ളതിന്റെ സിംപ്റ്റംസ് ആണ്. അപ്പൊ നിങ്ങൾ വീണ്ടും ഒരു ആൻജിയോഗ്രാം ചെയ്ത് ഇപ്പത്തെ സ്ഥിതി എന്താണെന്ന് അതിനനുസരിച്ചുള്ള ചികിത്സ എടുക്കണം. ഡോക്ടർ, കുട്ടികൾക്ക് എപ്പോഴാണ് ഹൃദയ ശസ്ത്രക്രിയ വേണ്ടി വരുന്നത്? കുട്ടികൾ ഒരു 100 കുട്ടികൾ ജനിക്കുമ്പോൾ
ഏകദേശം ഒരു കുട്ടിക്ക് ജന്മനാൽ ഉണ്ടാകുന്ന ഹൃദ്രോഗമായിട്ടാണ് ജനിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏകദേശം ഓരോ വർഷം 400,000+ കുട്ടികൾ ഹൃദ്രോഗികളായിട്ട് ജനിക്കുന്നു. ലോകമെമ്പാകെ ഇത് കാണുന്നുണ്ട്. ഇത്തരം കുട്ടികൾ പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങളുണ്ട്. ചിലതൊക്കെ സിമ്പിളായിരിക്കാം, ചിലതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൃദ്രോഗങ്ങൾക്ക് അതത് സമയം നോക്കിയിട്ട് ഓരോ അസുഖത്തിനെയും വിലയിരുത്തിക്കൊണ്ട് തക്ക സമയത്ത് ശസ്ത്രക്രിയ നടത്തുവാണെങ്കിൽ അത്തരം കുട്ടികൾക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും. മോസ്റ്റ് ഓഫ് ദം ക്യാൻ ബി മെയ്ഡ് നോർമൽ ഓർ ദേ ക്യാൻ ലീഡ് എ നോർമൽ ലൈഫ്. ഓക്കെ ഡോക്ടർ, പക്ഷേ പലപ്പോഴും അമ്മമാർക്കൊക്കെ ഈ കുട്ടികൾക്ക് ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്, പ്രത്യേകിച്ച് ഹൃദയ ശസ്ത്രക്രിയയാകുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഭയം ശരിക്കും ആവശ്യമുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു പരിധിവരെ, ഒരു നല്ലൊരു പരിധിവരെ അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് കുട്ടികളിൽ കാണുന്ന ഹൃദ്രോഗത്തിൻ്റെ ചികിത്സ ശസ്ത്രക്രിയയിൽ നല്ല റിസൾട്ടാണ്. എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഇന്നും റിസൾട്ട് നമ്മൾ വിചാരിച്ചത്ര വരുന്നില്ല. അതുകൊണ്ട് ഒരു ഒരു ചില രോഗങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ഒരു ഭയം ഓക്കെ, ബട്ട് ഭൂരിപക്ഷം ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ, അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. പറയൂ. ഞാൻ മലപ്പുറത്ത് ഒരു സുകുമാരൻ എന്ന പേര്. ആ പറയൂ. എനിക്ക് സാർ കൊളസ്ട്രോൾ 300 ഉണ്ട്. ആ അതിനെ പറ്റി അറിയാൻ വേണ്ടിട്ടാണ് കൂടുതൽ. ആ കൊളസ്ട്രോൾ 360 കുറെ കൂടുതലാണ്. 320 കൂടുതലാണ്, അളവിനേക്കാളും കൂടുതലാണ്. ആ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കണ്ട് അതിന്റെ പരിശോധന ചെയ്ത് അതിനുള്ള നിർദ്ദേശം ചോദിച്ചാൽ മതിയാവും. ഡോക്ടർ, ഹൃദയ വാൽവുകളുടെ പ്രവർത്തന തകരാറുകൾക്ക് പലപ്പോഴും ശസ്ത്രക്രിയ ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ ഏതുതരം ശസ്ത്രക്രിയയാണ് പറയുന്നത്? ഏകദേശം 25% ഹൃദ്രോഗികൾ ഹാർട്ടിൻ്റെ വാൽവിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാണ്. പല രീതിയിലുള്ള ഹാർട്ടിൻ്റെ വാൽവ് ബുദ്ധിമുട്ടുകൾ വരാം. അവയ്ക്കെല്ലാം പിന്നെ ഒരു സ്റ്റേജിൽ, ഒരു പ്രത്യേക സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അവരുടെ വാൽവ് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ വാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യണം. അതൊരു മേജർ ഓപ്പറേഷനാണ്. ഓപ്പൺ ഹാർട്ട് സർജറി, ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ച് ഹാർട്ടിൻ്റെ പ്രവർത്തനം നിർത്തിക്കൊണ്ട് ഒന്നോ അതിൽ നിന്ന് കൂടുതലോ വാൽവുകൾ മാറ്റേണ്ട ആവശ്യം വരാം. അതിനു വേണ്ടിയ കൃത്രിമ വാൽവുകൾ ഇന്ന് ഏറ്റവും ലഭ്യമാണ്. ഏറ്റവും നല്ല ഉത്തമ രീതിയിലുള്ള കൃത്രിമ വാൽവുകൾ അവൈലബിളാണ്. അവയൊക്കെ ചെയ്യുകയാണെങ്കിൽ, കൃത്യസമയത്ത് ശരിയായ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടും നല്ല ജീവിതം നയിക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഈസ് ഇത്തരം രോഗികൾ അസുഖം അറിഞ്ഞുകൊണ്ട് തന്നെ മരുന്ന് കൊണ്ട് അങ്ങോട്ട് കുറേ കാലം ഈ ശസ്ത്രക്രിയയുടെ ഭയം കൊണ്ട് അങ്ങോട്ട് നീക്കി നീക്കി കൊണ്ടുപോയി അവസാനം ഹൃദയം ഒക്കെ വളരെ വലുതായി ലാസ്റ്റ് സ്റ്റേജിൽ വരും. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തോളൂ എന്ന് പറയും. ആ സ്റ്റേജിൽ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അപകടങ്ങൾ കൂടുതലാണ്. അതുപോലെ തന്നെ നാം വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയില്ല. എന്നാൽ കൃത്യസമയത്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഇത്രയും ഹാർട്ട് വാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് ഏറ്റവും നല്ല റിസൾട്ടും അത്തരം രോഗികൾ ഏറ്റവും നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്നു. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.